പ്രിയമുള്ളവരെ, നമസ്കാരം. രോഗങ്ങൾ മനുഷ്യൻ്റെ കൂടപ്പിറപ്പുകളാണ് എന്ന് പറയാം. എങ്ങനെയാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നോ, ഏത് രീതിയിലാണ് ചികിത്സിക്കേണ്ടത് എന്നോ കൃത്യമായ ധാരണകളൊന്നും ആദ്യകാലത്ത് മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. അവരുടെ അന്നത്തെ അറിവുകൾ ഉപയോഗിച്ച് അന്നനുഭവപ്പെട്ട രോഗങ്ങളെ അവർ ചികിത്സിച്ച് മാറ്റാൻ ശ്രമിച്ചു. ചിലതൊക്കെ വല്ലാതെ മൂർച്ഛിച്ചു. അപൂർവം ചിലത് കുറച്ചൊക്കെ ഭേദമായിട്ടുണ്ടാവും. പലരും ചികിത്സയുടെ ഭാഗമായി തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവും. പിന്നീട് ശാസ്ത്രം അതിവേഗം വളർന്നു. രോഗം കൃത്യമായി കണ്ടെത്താനും രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനും ചികിത്സ ഏതെന്ന് നിർണയിക്കാനും രോഗം വരാതെ നോക്കാനും ഒക്കെയുള്ള വിവിധ മാർഗങ്ങൾ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ മനുഷ്യർ കണ്ടെത്തി. പക്ഷേ പുതിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് പുതിയ രോഗകാരികൾ രൂപപ്പെട്ടു വന്നു. പുതിയ രോഗങ്ങളുണ്ടായി വന്നു. പകരുന്നവയും അല്ലാത്തവയുമായ ഒരുപാട് രോഗങ്ങൾ മാനവരാശിക്ക് വലിയ ഭീഷണിയായി ഇപ്പോഴും നിലനിൽക്കുന്നു. മനുഷ്യർക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് കൊതുക്. ഓരോ വർഷവും ലോകത്താകെ 70 കോടി ആളുകൾക്ക് കൊതുക് ജന്യ രോഗങ്ങൾ വരുന്നു. കേരളത്തിൽ 14 ജില്ലകളിലും കൂടി ജീവിക്കുന്ന മൊത്തം ആളുകളുടെ, നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 20 മടങ്ങിലധികം ആളുകൾക്ക് കേവലം കൊതുകിൻ്റെ കടികൊണ്ട് മാത്രം രോഗങ്ങൾ വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ 10 ലക്ഷം ആളുകൾ ഓരോ വർഷവും മരണമടയുന്നു. വിലപ്പെട്ട ജീവനുകൾ. 22 കോടി രോഗികളും 4 ലക്ഷത്തോളം മരണവുമായി ഏതാണ്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മലമ്പനിയാണ്. വെസ്റ്റ്നൈൽ വൈറസ്, ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, ഇപ്പോൾ നമ്മൾ കേട്ടു തുടങ്ങിയ സിക്ക വൈറസ് തുടങ്ങി ഒരുപാട് രോഗാണുക്കളെയും പേറി നമുക്ക് ചുറ്റും കൊതുകുകൾ നിരന്തരം പാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ ജീവിയായി കൊതുക് മാറുകയാണ്. ആഗസ്റ്റ് 20 ലോക കൊതുക് ദിനമാണ്. ലോകമഹാമാരികളുടെ കൂട്ടത്തിൽ വരുന്ന മലമ്പനി അഥവാ മലേറിയ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നത് കൊതുകുകൾ വഴിയാണ് എന്ന വിഖ്യാതമായ കണ്ടെത്തലിൻ്റെ സ്മരണയിൽ 1930കളിലാണ് നാം ഈ ദിനാചരണം ആരംഭിക്കുന്നത്. ഡോക്ടർ റൊണാൾഡ് റോസ് ആണ് ഈ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ പല പഠനങ്ങളും, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങൾ ഈ രോഗത്തെ നേരത്തെ കൃത്യമായി കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള നീക്കങ്ങൾക്ക് വലിയ സഹായം നൽകിയിട്ടുണ്ട്. കൊതുക് ദിനാചരണം യഥാർത്ഥത്തിൽ കൊതുക് ജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവിനും കൊതുക് ജന്യ രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള ഒരു ബോധം മനുഷ്യരിൽ സൃഷ്ടിക്കുക എന്നതിനു വേണ്ടിയാണ് നാം ആചരിക്കുന്നത്. കൊതുകുകളുടെ ലോകവും വളരെ വിശാലമാണ്. 3500ലധികം തരം കൊതുകുകൾ, കോടാനുകോടി കൊതുകുകൾ ഈ ഭൂമിയിലുണ്ട്. ഇവയുടെ ജീവിതചക്രത്തിന് പ്രധാനമായും 4 ഭാഗങ്ങളാണ്. രൂപാന്തരണം നടക്കുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ്. മുട്ട, ലാർവ, പ്യൂപ്പ, അഡൽട്ട് അതായത് മുതിർന്ന കൊതുക്. ഇവയിൽ ഓരോ ഘട്ടത്തിനും ഈ വിഭാഗങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ടെങ്കിലും ഏതാണ്ട് 5 മുതൽ 15 ദിവസം വരെ കാലമെടുക്കും. ഇവ ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് ചില മാറ്റങ്ങളുണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് മഞ്ഞുറയുന്ന പ്രദേശങ്ങളിൽ, ഐസ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ മുട്ടകൾ വിരിയാതെ, കേടുപാട് വരാതെ ഒരുപാട് കാലത്തോളം, അടുത്ത വസന്തകാലം വരുന്നത് വരെയൊക്കെ നിൽക്കുന്ന തരത്തിലുള്ള കൊതുക് വിഭാഗങ്ങൾ ഉണ്ട്. കൊതുകിൻ്റെ രൂപാന്തരണത്തിലെ ആദ്യത്തെ 3 ഘട്ടവും കൂടുതൽ സമയവും വെള്ളത്തിലായിരിക്കും ഉണ്ടാവുക. 4-ാമത്തെ ഘട്ടം, അതായത് മുതിർന്ന കൊതുക് മാത്രമാണ് വെള്ളത്തിന് പുറത്തേക്ക് വരുന്നത്. മുട്ടയിടുന്ന കാര്യത്തിലും മുട്ടയുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ കൊതുക് വർഗ്ഗങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാവും. വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മുട്ടയിടുന്നതും വളരെ കൂട്ടങ്ങൾ ഒട്ടിച്ചേർന്ന് മുട്ടയിടുന്നതും ജലസസ്യങ്ങളോട് ഒട്ടിച്ചു വയ്ക്കുന്ന രീതിയിൽ മുട്ടയിടുന്നതും ഒക്കെയായി പലതരത്തിലുള്ള കൊതുകുകൾ ഉണ്ട്. ഒരു ജീവിതകാലത്തിൻ്റെയിൽ കൊതുക് 1000 കണക്കിന് മുട്ടകൾ ഇടും. മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവയ്ക്ക് വലിയൊരു തലയും നീളമുള്ള കുഴൽ പോലുള്ള ഒരു ഉടലുമായിരിക്കും ഉണ്ടാവുക. വായ്ഭാഗത്തോട് ചേർന്ന് ബ്രഷ് പോലുള്ള ഭാഗങ്ങളുണ്ട്. അതതിന് ഭക്ഷണം കഴിക്കുന്നതിന് സഹായിക്കുന്നു.
ഈ ലാർവ പൊതുവെ ഒരുപാട് മീനുകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് എന്ന് നമുക്ക് അറിവുണ്ടായിരിക്കും. ലാർവ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് പ്യൂപ്പ സ്റ്റേജാണ്. ചിത്രശലഭത്തിൻ്റെ പ്യൂപ്പ പോലെ അനങ്ങാതെ മരത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രശലഭത്തിൻ്റെ പ്യൂപ്പ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതുപോലെയല്ല ഈ കൊതുകിൻ്റെ പ്യൂപ്പ. കൊതുകിൻ്റെ പ്യൂപ്പ സ്റ്റേജ് ഏതാണ്ട് കോമയുടെ ആകൃതിയിലാണ്. ഒരു തലയും അല്പം വളഞ്ഞ ഒരു വാലും. ഈ വാലുപയോഗിച്ച് അതിന് സഞ്ചരിക്കാൻ കഴിയും. വെള്ളത്തിൻ്റെ ഏതാണ്ട് ഏറ്റവും മുകൾ ഭാഗത്തായിരിക്കും ഇത് കൂടുതൽ സമയവും വിശ്രമിക്കുക. ആ സമയത്താണ് അതിന് ശ്വസിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരേണ്ടതുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു അപായ സൂചന ലഭിച്ചാൽ, ഉദാഹരണമായി വെള്ളത്തിൽ എന്തെങ്കിലും ഒരു അനക്കമോ ഒരു നിഴലോ കണ്ടാൽ, ആ സമയം വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഊളിയിട്ട് പോകാൻ ഇവയ്ക്ക് സാധിക്കും. പൂർണ്ണ വളർച്ച എത്തിയ കൊതുകുകളെക്കുറിച്ച് പറയുമ്പോൾ, അവ പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവയ്ക്ക് മുട്ടയിടാനുള്ള ശേഷിയുണ്ടാവും. ആൺ കൊതുകുകൾ പൊതുവെ വളരെ കുറഞ്ഞ കാലം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. 5 ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ് ഇവയുടെ ആയുസ്. ഇവ രക്തം കുടിക്കാറില്ല. പൂമ്പൊടി അതുപോലെ സസ്യങ്ങളുടെ നീര് ഇതൊക്കെയാണ് പ്രധാന ആഹാരം. പെൺകൊതുകുകളാണ് രക്തം കുടിക്കുന്നത്. ഇവ എന്തിനാണ് രക്തം കുടിക്കുന്നത്? ഇവയ്ക്ക് മുട്ടയിടാൻ വേണ്ടിയാണ് രക്തം ഉപയോഗപ്പെടുത്തുന്നത്. രക്തത്തിലുള്ള പ്രോട്ടീനുകൾ, രക്തത്തിലടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ഒക്കെ മുട്ടയുടെ വളർച്ചയ്ക്കും മുട്ട വിരിയുന്നതിനുമൊക്കെ സഹായകമായ ഒട്ടേറെ ഘടകങ്ങൾ കൊതുകിന് നൽകുന്നുണ്ട്. എന്നാൽ കൊതുകുകളുടെ കൂട്ടത്തിൽ രക്തം കുടിക്കാത്ത പെൺകൊതുകുകളുള്ള വിഭാഗവുമുണ്ട്. അതും നമ്മൾ തിരിച്ചറിയണം. അത്തരം വിഭാഗങ്ങൾക്ക് മുട്ട വിരിയാനും മുട്ടയുടെ വളർച്ചയ്ക്കുമൊന്നും രക്തത്തിൽ നിന്നുള്ള ഘടകങ്ങൾ വേണ്ട എന്ന ഒരു അനുകൂലനം ഉണ്ട്. കടിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള രാസവസ്തുക്കൾ കൊതുക് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. രോഗാണുക്കളെ അല്ലെങ്കിൽ രോഗത്തിന് കാരണമാകുന്ന മറ്റേതെങ്കിലും പാരസൈറ്റുകളെ, വൈറസുകളെ, സൂക്ഷ്മജീവികളെ മാത്രമല്ല. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ, കൊതുകിൻ്റെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാവും. അതിലടങ്ങിയിരിക്കുന്ന പല രാസവസ്തുക്കളും ഇനിയും എന്തിനാണ് കൊതുക് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നതെന്ന് ശാസ്ത്രം പൂർണ്ണമായും കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇരുട്ടത്ത് എങ്ങനെയാണ് കൊതുക് നമ്മളെ കണ്ടെത്തുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാർബൺ ഡയോക്സൈഡ്, ശരീരത്തിൻ്റെ താപനില, ശരീരത്തിൻ്റെ തൊലിപ്പുറത്തുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗന്ധം, ഇതൊക്കെ കൊതുക് തിരിച്ചറിയുന്നുണ്ട്. ശരീരത്തിന് താപനില അല്പം കൂടിയ തരത്തിലുള്ള ആളുകൾക്ക് കൊതുക് കടിയേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചില പ്രത്യേകതരം രക്തഗ്രൂപ്പുകൾ, അതായത് ഒ ഗ്രൂപ്പ് രക്തത്തിൽ രക്തഗ്രൂപ്പുള്ള ആളുകൾക്ക് കൊതുക് കടിയേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൊതുക് ദിനാചരണത്തിൻ്റെ ഈ ഒരു വേളയിൽ കൊതുക് ജന്യ രോഗങ്ങളെക്കുറിച്ചും അവയെ പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മാർഗങ്ങളെക്കുറിച്ചും കൂടുതലായി അന്വേഷിച്ച് അറിയുക. ഒരു തുള്ളി വെള്ളം മതി കൊതുകിന് മുട്ടയിട്ട് പെരുകാൻ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കാനുള്ള സാധ്യതകൾ പരമാവധി കണ്ടെത്തുക. കൊതുകുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കൂട്ടായി നമുക്കെല്ലാവർക്കും ചേർന്ന് തുരത്താം. ഒപ്പം മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ടി മലമ്പനി പോലുള്ള രോഗങ്ങളെ തിരിച്ചറിയുന്നതിൽ നമ്മളെ സഹായിച്ച ഡോക്ടർ റോസിനെക്കുറിച്ച്, റൊണാൾഡ് റോസിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയാനും ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാവർക്കും ആശംസകൾ. നന്ദി.